السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. കെ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ നിന്നും. കാശ്മീരിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചില്ല. അവിടെ കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ സ്വതന്ത്ര സംഘടനയായി നിലകൊണ്ടു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി അവർ അംഗീകരിക്കുന്നില്ലെന്ന് സർക്കാർ മിഷണറികൾ സംശയിക്കാൻ ഇത് കാരണമായി. കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവർ ഹലാലാക്കുകയും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുകയും ജയിച്ച് അസംബ്ലിയിലെത്തുകയും ചെയ്തു. പക്ഷേ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഇതെല്ലാം ഹറാമാക്കുകയായിരുന്നു. വോട്ട് ചെയ്യാൻ പോലും അംഗങ്ങൾക്ക് അനുവാദം നൽകിയില്ല. ഇത്തരം ദേശീയ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ നയപരിപാടികളിലൂടെ പ്രവർത്തനം നീക്കിയപ്പോൾ അവയ്ക്കെല്ലാം ഇസ്ലാമിൻ്റെ ബാനർ അപ്പപ്പോൾ നൽകിക്കൊണ്ടിരുന്നു. ആ നിലക്ക് വിലയിരുത്തുമ്പോൾ അവരുടെ മേൽ വന്നുഭവിച്ച നിരോധനം സ്വാഭാവികം മാത്രം. അടിയന്തരാവസ്ഥയിൽ നിരോധിക്കപ്പെട്ട വർഗീയ ഭീകര പ്രസ്ഥാനങ്ങളെ വിലയിരുത്തുന്ന ഒരു പുസ്തകം കോൺഗ്രസിൻ്റെ ഉന്നത നേതാവായിരുന്ന രജനി പട്ടേൽ അക്കാലത്ത് രചിച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിൽ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാചകം ഇപ്പോഴും മറന്നിട്ടില്ല. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്ത ഒരു ഭയങ്കര സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ഇത് കേവലമായ ഒരു സത്യം തന്നെ. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഷഹാദത്ത് കലിമയെ ദുർവ്യാഖ്യാനം ചെയ്ത ആദർശ വ്യതിയാനത്തിന്മേൽ കെട്ടിപ്പടുത്തതാണ് മൗദൂദിസം. മൗദൂദിസത്തെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. മൂല്യങ്ങളെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് തീവ്രവാദം. എല്ലാ തീവ്രവാദികളും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമാകുന്നു. അടിയന്തരാവസ്ഥയുടെ ദുഷ്ഫലങ്ങൾ ശരിക്കും വെളിവായി കിട്ടിയത് 77-ൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും വാർത്താ മാധ്യമങ്ങൾക്കുള്ള വിലക്ക് പിൻവലിക്കുകയും ചെയ്ത ശേഷമായിരുന്നു. 19 മാസം നീണ്ടുനിന്ന ഈ നിയമത്തിൽ പുറത്തുനിന്ന രാഷ്ട്രീയ നേതാക്കളിൽ അപൂർവം ചിലർ പാർലമെന്റിലും അക്കാലത്തെ ക്രൂരതകൾക്കെതിരിൽ ശബ്ദിച്ചുവെങ്കിലും അത് കുടത്തിനുള്ളിൽ ഊതുന്നതിന് തുല്യമായിരുന്നു. ഇതിൽ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിൻ്റെ ശബ്ദമുണ്ടായിരുന്നുവെന്ന് ലോകം മനസ്സിലാക്കിയത് എല്ലാം കഴിഞ്ഞ് വാർത്തകൾ പുറത്തു വന്നപ്പോൾ മാത്രമാണ്. നാട്ടിലെ ശാന്തമായ സാമൂഹിക അന്തരീക്ഷവും മതപ്രചരണ രംഗത്ത് ലഭിച്ച സമ്പൂർണ്ണ സ്വാതന്ത്ര്യവും അനുഭവിച്ചറിഞ്ഞതിനാലാണ് ഞാൻ അടിയന്തരാവസ്ഥയെ പിന്തുണച്ചത്. പക്ഷേ ഏതാനും മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഒരു ഔദ്യോഗിക വാർത്ത പുറത്തു വന്നു. സർക്കാർ നടപ്പിൽ വരുത്തുന്ന സന്താന നിയന്ത്രണ പരിപാടികളെ എതിർത്ത് ശബ്ദിക്കുന്നവർക്കെതിരിൽ ജാമ്യമില്ലാത്ത തടവുകളടക്കം കർശനമായ നടപടികൾ കൈക്കൊള്ളുന്നതാണ് എന്നതായിരുന്നു വാർത്ത. അപ്പോൾ ഒരു നിർബന്ധ നിയമമായി ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളിൽ ഇത് അടിച്ചേൽപ്പിക്കുകയാണെന്ന് മനസ്സിലായി. ഇസ്ലാം അനുവദിച്ച കുടുംബ സംവിധാനത്തിന് നേരെയുള്ള ഒരു വാളോങ്കൽ തന്നെ. ശസ്ത്രക്രിയ വഴി സന്താനോൽപാദനത്തെ പൂർണ്ണമായും തടയുന്ന നിർബന്ധ പരിപാടി ഇസ്ലാം കർശനമായി വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസ സ്വാതന്ത്ര്യത്തിന് എതിരിലുള്ള നിയമം. ഈ ഉത്തരവ് വായിച്ചപ്പോൾ എൻ്റെ മനസ്സ് നേറി. അക്രമിയായ ഭരണാധികാരിയോട് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന മൊഴി ഹൃദയത്തിൽ അലയടിച്ചു. കഴിവിനൊത്ത് ഇതിനെതിരിൽ പ്രതികരിക്കാൻ മനസ്സ് നിർബന്ധിക്കുകയാണ്. ഞാൻ അന്ന് കൊച്ചിയിലാണ്. ഒരു കൂടിയാലോചന നടത്തിയാൽ സുഹൃത്തുക്കൾ എന്നെ ശക്തിയായി തടയുമെന്നത് ഉറപ്പാണ്. കാരണം ഭവിഷ്യത്തുകൾ ഭയാനകമായിരിക്കും. സൽസബീലിലൂടെ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു. എൻ്റെ വിശ്വസ്ത സഹപ്രവർത്തകനായ ഹമീദിനോട് മാത്രം തീരുമാനം പറഞ്ഞു. ഹമീദിൻ്റെ മുഖം മ്ലാനമായി. ഉണ്ടാകാവുന്ന ദോഷങ്ങൾ കുറച്ച് പറഞ്ഞു നോക്കി. വരുന്നത് വരട്ടെ എന്ന ഉറച്ച നിലപാടിൽ ഞാൻ എത്തിയെന്ന് ബോധ്യമായപ്പോൾ ഹമീദ് ഒരു നിർദ്ദേശം വച്ചു. പി എസ് അബുഹാജി കുമ്പളം, ഭീകരമായ നക്സൽ ആക്രമണത്തിൽ ക്രൂരമായി വധിക്കപ്പെട്ട എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹം എറണാകുളം ജില്ലയിലെ വിവരവും മതബോധവുമുള്ള കോൺഗ്രസിലെ മുൻനിരയിലെ പ്രവർത്തകനായിരുന്നു. നല്ല മുഅഹിദും സൽസബീലിൻ്റെ ഉത്തമ ഗുണകാംക്ഷിയുമായിരുന്നു. സർക്കാർ സംഘടിപ്പിച്ച സന്താന നിയന്ത്രണത്തെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ സെമിനാറിൽ അബുഹാജി വിജ്ഞാന സമ്പൂർണമായ ഒരു നീണ്ട പ്രബന്ധം അവതരിപ്പിക്കുന്നു.
നിർബന്ധ വന്ധീകരണത്തിന്മേലുള്ള ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് നന്നായി വ്യക്തമാക്കുന്നതും അതിൻ്റെ ഭൗതിക ദോഷങ്ങളെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ തുറന്ന് കാട്ടുന്നതുമായിരുന്നു പ്രസ്തുത പ്രബന്ധം. അദ്ദേഹം ആ പ്രബന്ധവുമായി എന്നെ സമീപിച്ചു. ഇതിന് നമ്മളാൽ കഴിയുന്ന പ്രചരണം നൽകേണ്ടതിനെക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ ഞാനത് വാങ്ങി അടുത്ത ലക്കം സൽസബീലിൽ പ്രസിദ്ധപ്പെടുത്തി. സൽസബീലിൻ്റെ 22 പേജുകൾ നിറഞ്ഞതായിരുന്നു ആ വൈജ്ഞാനിക പ്രബന്ധം. ഒരു പാതിരാവിൽ സ്വന്തം ജ്യേഷ്ഠനെയും കുടുംബത്തെയും വകവരുത്താൻ നക്സൽ തീവ്രവാദികൾ വീട് ആക്രമിച്ചപ്പോൾ അടുത്ത വീട്ടിൽ താമസമാക്കിയിരുന്ന അബുഹാജി ബഹളം കേട്ട് ഓടിയെത്തുകയും അക്രമികളെ തടയാൻ ശ്രമിക്കുകയും ചെയ്തു. ആയുധധാരികളായ അക്രമികളുടെ കയ്യാൽ എന്റെ മിത്രം ദാരുണമായി കൊല്ലപ്പെട്ടു. അക്രമികൾ ലക്ഷ്യമിട്ടത് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയായിരുന്നുവെങ്കിലും വിധി ഈ നിലയിൽ കലാശിച്ചു. തൗഹീദിന്റെ ധീരനായ വക്താവും സംശുദ്ധനായ പൊതുപ്രവർത്തകനും രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് ഉപരി മതസ്നേഹം വെളിവാക്കിയവനുമായ അബുഹാജിയുടെ അന്ത്യം അതീവ ദുഃഖകരമായി. എങ്കിലും അദ്ദേഹത്തിന്റെ പരലോകം രക്തസാക്ഷികളുടെ നിരയിൽ ശോഭനമായിരിക്കുമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. ആ ധീരമുജാഹിദായ എന്റെ ഹൃദയ സുഹൃത്തിന് അള്ളാഹു ഏറ്റവും ഉത്തമമായ നഷ്ടപരിഹാരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബുഹാജി എന്റെ വിചാരങ്ങളിൽ നിന്ന പോലെ വികാരത്തിരിപ്പുകളിലും എന്നുമുണ്ട്. അബുഹാജിയുടെ ആ ലേഖനം നമുക്ക് പുനഃപ്രസിദ്ധീകരിക്കാം. ഹമീദ് നിർദ്ദേശം വച്ചു. വായനക്കാർക്ക് പഠനാർഹം. വിഷയത്തോട് പ്രതികരിക്കുമെന്ന വാശിയും ഇതുമൂലം നടക്കും. ലേഖനം ആദ്യം പ്രസിദ്ധീകരിച്ചതിനേക്കാൾ 3-4 ഇരട്ടി വരിക്കാർ അന്ന് സൽസബീലിനുണ്ട്. അബുഹാജി ജീവിച്ചിരിപ്പില്ല. അതിനാൽ പുനഃപ്രസിദ്ധീകരണത്തിന്റെ പൂർണ്ണ ചുമതല സൽസബീലിൽ നടത്താനും. ഹമീദിന്റെ നിർദ്ദേശം എനിക്ക് നന്നെ ബോധിച്ചു. കാരണം വായനക്കാർക്ക് ഒരു ഉത്തമ ഗുണപാഠവും ഇതിലുണ്ടല്ലോ. ഭവിഷ്യത്തുകളെക്കുറിച്ച് ഹമീദ് വീണ്ടും ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞു, അത് ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിക്കുന്നു. ലേഖനം പുറത്തു വന്നതോടെ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് 100 കത്തുകൾ നിത്യേന വന്നു തുടങ്ങി. ഭൂരിപക്ഷവും എന്നെ ശാസിക്കുന്നതായിരുന്നു. ഗുണകാംക്ഷികളുടെ ഭയചകിതമായ ശാസന. വിരലിൽ എണ്ണാവുന്ന കത്തുകൾ മാത്രം എന്നെ അഭിനന്ദിക്കുകയും ആശ്വസിപ്പിക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരുന്നു. എന്നാൽ മുഴുവൻ കത്തുകളിലും എനിക്ക് വേണ്ടിയുള്ള ഉള്ളഴിഞ്ഞ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്റെ മനസ്സ് നിറഞ്ഞു. 1000+ കത്തുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടെന്ന് ആണ് എന്റെ ഓർമ്മ. ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അള്ളാഹുവേ, നിന്റെ ദീനിനെതിരിൽ അധികാരി വർഗം വാളെടുത്തപ്പോൾ ദുർബലനായ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്തു. ഭൗതികമായി നഷ്ടവും ദുഃഖവും മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. ആഖിറത്തിലെ പ്രതിഫലമാണ് എന്റെ പ്രതീക്ഷ. അതിൽ നിന്നും നീ എന്നെ ഒഴിവാക്കരുതേ. മാസിക പുറത്തിറങ്ങിയ ഓരോ ദിവസവും ഞാൻ പോലീസിനെ കാത്തുകൊണ്ടിരുന്നു. എന്റെ കൂട്ടുകാർ മൗനത്തിലും ദുഃഖത്തിലുമാണ്. അവർ നിത്യവും എന്നെ കാണാൻ വരും, മരണവീട്ടിൽ അനുശോചനം അറിയിക്കാൻ എത്തുന്ന മുഖഭാവത്തോടെ. ഞാൻ അവരെ ആശ്വസിപ്പിക്കും. എന്റെ യാത്രകൾ ഞാൻ മുടക്കിയതുമില്ല. ഞാൻ പിടിക്കപ്പെട്ടാൽ ഭാര്യയോട് കുട്ടികളുമായി വീട്ടിലേക്ക് മടങ്ങിക്കൊള്ളാൻ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഒന്നുമുണ്ടായില്ല. അത്ഭുതകരമായിരുന്നു അത്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെ. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരുന്നതാണ് കാരണമെന്ന് പറഞ്ഞുകൂടാ. മാസികയുടെ കോപ്പികൾ കളക്ടറേറ്റിലേക്കും പബ്ലിക് റിലേഷൻ വകുപ്പിലേക്കും അയക്കൽ നിർബന്ധമാണ്. ഇതില്ലെങ്കിൽ തന്നെ എന്നെ അപകടപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്ന ശത്രുവ്യൂഹങ്ങൾ ഇടത്തും വലത്തും മുമ്പിലും പിറകിലും വേണ്ടത്രയുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഒന്നുമുണ്ടായില്ല. അള്ളാഹുവിൻ്റെ തീരുമാനം അതായിരിക്കും. അതിനെ മറികടക്കാൻ ഒരു ശക്തിക്കും കഴിയില്ലല്ലോ. ഇങ്ങനെ പരസ്യമായി മറ്റാരെങ്കിലും പ്രതികരിച്ചതായും എനിക്കറിയില്ല. എന്റെ ആത്മസംതൃപ്തിക്ക് അളവില്ല. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരു സ്വേച്ഛാധിപതിയുടെ നിയമത്തിനെതിരിൽ പരസ്യമായി ശബ്ദിക്കാൻ എന്റെ മനസ്സിനെ ധൈര്യപ്പെടുത്തിയ അള്ളാഹുവിന് സർവസ്തുതിയും.